കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം വീഡിയോയിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് റവ ഉപ്മാവാണ്. ഈ ഉപ്മാവ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ സ്ഥിരം തയ്യാറാക്കുന്ന റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് അങ്ങിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ദണ്ട് കറിവേപ്പില, ഒപ്പം 1 സബോളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതും അതുപോലെ തന്നെ 3 പച്ചമുളക് കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും, 1/2 കപ്പ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ക്യാരറ്റ് ഇഷ്ടമുള്ള അളവിൽ ഇടാവുന്നതാണ്. ഇത് കളറ് മാറിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് കൂടുതലിട്ടാൽ നമ്മുടെ ഉപ്മാവിന് ടേസ്റ്റ് കൂടും കേട്ടോ. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് റവയാണ്. 1.5 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. റവ ഇടുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കിസ്മിസും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അളവ് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഉപ്മാവിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഉപ്മാവ് കഴിക്കാനായിട്ട്. ഇനി 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി തുറന്നതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്മാവ് റെസിപ്പി. നല്ല ടേസ്റ്റാണ് ഈ ഉപ്മാവ് കഴിക്കാനായിട്ട്. നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ലൈക്കായൊക്കെയൊന്ന് അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.